അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒരു ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല കാര്യമായിട്ട് ഉണ്ടാക്കി തുടങ്ങിയൊരു കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു. ആദ്യമൊക്കെ നന്നായിട്ട് തന്നെ വന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുകയാണ്. പിന്നെ ആ ഒരു ലിറ്റർ പാലിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ പനീറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഈ അരച്ച ബീട്രൂട്ടിലേക്ക് അര ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുത്തു, അല്ല കാൽ ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കണ്ട അളവിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ പുറത്തുനിന്നൊന്നും ഫുഡ് കളറ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബീറ്റർ വേണ്ട, എഗ്ഗ് വേണ്ട, ടൂൾസ് ഒന്നും വേണ്ട, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതിലേക്കൊരു ഒന്നേകാൽ ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഈ തരിപ്പേലിട്ടതിൻ്റെ ശേഷം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്കൊരു മുക്കാൽ ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കാത്ത ആൾക്കാരായതുകൊണ്ട് അങ്ങനത്തെ ബേക്ക് ചെയ്യണ ട്രേ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ എണ്ണ നല്ലോണം തേച്ച് കൊടുത്തിട്ട് ഒരു പേപ്പറിൽ എണ്ണയൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അതൊക്കെ അതിനുള്ളിൽ വെച്ചുകൊടുത്തു. അപ്പോൾ കുക്കറ് അപ്പുറത്തൊരു നല്ല ചൂടിൽ കുക്കറ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ കേക്കിൻ്റെ മിക്സ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും വില കുറഞ്ഞ രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. കണ്ടപ്പോൾ നല്ല ടേസ്റ്റാണെന്നും തോന്നി, അതുകൊണ്ടാണിത് ട്രൈ ചെയ്തത്. ഇനി ചൂടാക്കി വെച്ച കുക്കറിലേക്ക് ആ പാത്രം ഇറക്കി വെച്ചിട്ട് ഒരു അതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 50 മിനിറ്റ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഇതിപ്പോൾ നമ്മൾ എടുത്ത പനീർ ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി 1 ലിറ്റർ പാലിലേക്ക് ഒഴിച്ചിട്ട് കിട്ടിയ പനീറാണിത്. അത് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തപ്പോൾ ഇങ്ങനൊരു നല്ല ക്രീമാണ് കിട്ടിയത്. അപ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 1/2 ഗ്ലാസ് പാൽപ്പൊടിയും കൂടെ ചേർത്താണ് ക്രീം ഉണ്ടാക്കിയത്. അപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞ് കേക്ക് പാകമായി വന്നപ്പോൾ ഈ ഒരു കളറിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്താണ് കാരണം എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേക്ക് കിട്ടിയത്. അപ്പോൾ കേക്കിൻ്റെ ഈ ഒരു രൂപം കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായിപ്പോയി കളറ് മാറിയപ്പോൾ. പിന്നെ അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി. പിന്നെ ക്രീം ഞങ്ങൾ അതിൽ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ ക്രീം അങ്ങനെ അതിൽ കണ്ട പോലെ ഒരു നല്ല തിക്കായിട്ടും ക്രീം വന്നിട്ടില്ലായിരുന്നു കേട്ടോ. എന്നാലും പിന്നെ കുട്ടികളെ ഒരു നിർബന്ധം കൊണ്ട് അതിങ്ങനെയൊക്കെ ഒന്ന് ആക്കിയെടുത്തു ഞാൻ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ കേക്കിൻ്റെ ഒരു രൂപം ആത്മാവൊക്കെ വന്നത്. ഇതിൻ്റെ മോളെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇങ്ങനെ ഫ്ലോപ്പായ വീഡിയോ എന്നിട്ടൊരു കാര്യമൊന്നും ഇല്ലയെന്നറിയാം. എന്നാലും ഏതായാലും ഇന്ന് രാവിലെ തൊട്ട് മെനക്കെട്ടുണ്ടാക്കിയൊരു റെസിപ്പിയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിന് വേണ്ടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റിലായിരുന്നു. അപ്പോൾ പിന്നെ ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു.
वीडियो एल कपोर्ट मिस्टेक पटियादी नोकिया शरीर नाम आदान रूप के वह अब आ वीडियो पर याद टूलसी आवश्यम केकट्ड पटोकाल मोल पर अब या पर नाम शरी ऐसी रूप के वह अद आयुकान्ल इंट्रस्ट अत्र एक्सपीरियंस आलका पचुन तौर नामेपल आल्द शरीव क्यों पशे पर रीती क्यों ऐसे एवड्न प्रश्न वह मनसे पिंक कलर मिक्स वेंद वह ईर कलर ईर रूप वह अब थैंक यू।